ഹലോ, നമസ്കാരം. നമുക്ക് ഇന്ന് അരിയുണ്ട ഉണ്ടാക്കാം. ഒരു ഗ്ലാസ് അരി കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പേൽ തോരാനായിട്ട് വെക്കുക. അപ്പോൾ അരിയിലെ വെള്ളമെല്ലാം തോർന്നു പോയിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് നമുക്ക് ഈ അരി വറുത്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അരിയിലെ വെള്ളമെല്ലാം വറ്റിത്തുടങ്ങി. അപ്പോൾ അരി നന്നായി മൂത്ത് വരുന്നുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് കുറച്ച് വെള്ളം എടുത്ത് ശർക്കര പാനിയാക്കാം. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശർക്കര നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ശർക്കര പാനി അരിച്ചെടുക്കാം നമുക്ക്. ശർക്കര പാനി അരിച്ച് അതിന് അകത്തുള്ള അഴുക്കെല്ലാം മാറ്റി. ശർക്കര പാനി മാറ്റി വെച്ചു. അരി വറുത്തത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയിൽ നമുക്കത് ഇട്ട് പൊടിച്ചെടുക്കാം. പകുതി അരി നമുക്ക് ആദ്യം പൊടിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള അരി കൂടെ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഒരു തേങ്ങയുടെ പകുതി ചിരുകി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വെള്ളം വറ്റിച്ച് വറുത്തെടുക്കാം. അതിനകത്ത് കുറച്ച് കപ്പലണ്ടിയും കൂടെ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ കപ്പലണ്ടി ചേർത്താൽ അരിയുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി പൊടിച്ചു വച്ചിരിക്കുന്ന അരിയിലേക്ക് തേങ്ങാ പൊടിച്ചതും ഏലക്കാ പൊടിയും ശർക്കരപ്പാനി കുറേച്ചയായി ഒഴിച്ച് സ്പൂണിട്ട് യോജിപ്പിക്കുക. നല്ല ചൂടായിരിക്കും. അപ്പോൾ ഈ സ്പൂണ് വെച്ച് ഇളക്കി യോജിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കൈ കൊണ്ട് ഉരുട്ടാൻ പാകമാകുമ്പോൾ ഉരുളകളാക്കുക. എല്ലാവരും അരിയുണ്ട പരീക്ഷിച്ച് നോക്കണേ.